Hi friends, ellavarkkum namaskaram. Pudhiya video ilekku evarkkum swagatham. Channel subscribe cheyyuka, video share cheyyuka. Mokha chuzhali kodungaattu kara thottirikkukayanu. Manikkooril 260 km vare vegathil കാറ്റ് വീശുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മേഘ ചുഴലിക്കൊടുങ്കാറ്റാണ് ഇപ്പോൾ ബംഗ്ലാദേശിനും മ്യാൻമാറിനും ഇടയിൽ കാറ്റ് കരതൊട്ടിരിക്കുന്നത്. ഈ രണ്ട് രാജ്യത്തും ശക്തമായിട്ടുള്ള മഴയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് മൂലം ഉണ്ടാകുന്നത്. ഇതിന്റെ ഫലമായി 265 കിലോമീറ്റർ വേഗതയിലാണ്, മണിക്കൂറിൽ 265 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. മ്യാൻമാറിലും ബംഗ്ലാദേശിലും ലക്ഷക്കണക്കിന് ആളുകളെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഒഴിപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ കരയിൽ കനത്ത നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിൽ ഇതിന്റെ ഫലമായി ശക്തമായിട്ടുള്ള മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കുന്നുമുണ്ട്. വടക്കൻ മ്യാൻമാർ തീരവും കൊടുങ്കാറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടും. 5 ലക്ഷം പേരെ ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിന്നൽ ചുഴലി ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂരിലും റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, വരുന്ന ദിവസങ്ങളിൽ അതായത് ബുധനാഴ്ചയോടുകൂടി തന്നെ കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ വീണ്ടും തുടങ്ങും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇപ്പോൾ തടസ്സമില്ല. ലക്ഷദ്വീപ് തീരത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 15/5/2023 ലക്ഷദ്വീപ് തീരം, അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലും പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റ് മഴയെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഈ ഒരു ആലപ്പുഴ അല്ലെങ്കിൽ ഇടുക്കി മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴ ശക്തമായിട്ട് പെയ്യുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു മഴ ലഭിക്കുന്നുമില്ല.